ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എസ് എസ് സി സി ജി എൽ 2024 നമ്മൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ടൈം ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സി ജി എൽ 2024 വേണ്ടി ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സി ജി എല്ലിൻ്റെ ബേസിക് ക്ലാസ്സുകൾ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സിന് വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സി ജി എൽ 2024 പ്ലേലിസ്റ്റ് കണ്ടെത്താൻ അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന് പറഞ്ഞിട്ടും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്, അതും ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ 10-20 പുറത്ത് ക്വസ്റ്റ്യൻസ് ഒരു സെഷനിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കണ്ടു കാണും, ബേസിക്കും ആയിട്ടുള്ളതും റാങ്ക് മേക്കിംഗ് സീരീസും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇനി നിങ്ങൾ പ്രിലിംസ് എന്ന് പറഞ്ഞ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും എന്താകത്തില്ല, മെയിൻസ് ആ ജോലി കിട്ടുന്ന ഒരു കടമ്പയിലോട്ട് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പ്രീ പ്ലസ് മെയിൻസ് എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാം, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം, അതൊക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജോലിയിലേക്ക് കടക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രിലിംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ക്ലാസ്സുകളായിരിക്കും അവിടെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മെയിൻസ് വരുവാണെങ്കിൽ തന്നെ അതിൽ ക്വാളിഫൈ ആയവർക്ക് വേണ്ടി മാത്രം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾ കാണുന്നത്. നമ്മൾ നമ്മുടെ അപ്രോച്ച് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് അച്ചീവേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സി ജി എല്ലിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന് പറയുന്ന ലെവലിൽ തന്നെ പഠിക്കണം. അതായത് മെയിൻസിന് വരുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ചെയ്യുന്നതായിരിക്കും. അതായത് ഹൈ ലെവലുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാം ഹൈ ലെവലായിരിക്കത്തില്ല. അങ്ങനെ ഹൈ എന്ന് പറഞ്ഞാൽ അങ്ങ് ക്യാറ്റ് ലെവലൊന്നും അല്ല, നമുക്ക് സി ജി എല്ലിന് വേണ്ടിയുള്ള അതിനുള്ള മാക്സിമം, അതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിരിക്കും. അതിനുവേണ്ടിയാണ് ഈ അച്ചീവേഴ്സ് ബാച്ച് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ, ഇന്ന് നമ്മളൊരു ടോപ്പിക്ക്, ഞാനൊരു ടോപ്പിക്കാണ് എടുത്തത്, ചിലപ്പം പെർസെൻറ്റേജിൻ്റെ ഡിഫറൻറ്റ്, ഇപ്പം ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ചാപ്റ്റർ വൈസ് അതിൻ്റെ ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യും. അത് നമ്മളുടെ ഓരോ ക്ലാസ് അനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് അതിനുള്ള കംപ്ലീറ്റ് ലെവൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മളുടെ ചാനലിൽ സി ജി എല്ലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ജി ഡിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചാനലിൻ്റെ പേര് വെച്ച് ആ ടോപ്പിക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഫൗണ്ടേഷൻ ബാച്ച് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, ദിശ ആപ്ലിക്കേഷനിൽ ഫൗണ്ടേഷൻ ബാച്ച് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, മാത്സിൻ്റെ ഫൗണ്ടേഷൻ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ബാക്കി സെറ്റായിട്ട് ഇതിൻ്റെ കൂടെ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ സി ജി എല്ലിൻ്റെ ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ദിശ ആപ്ലിക്കേഷനിലുള്ള ബാക്കി കോഴ്സുകൾ അവൈലബിൾ ആണ്. ഫൗണ്ടേഷൻ ബാച്ച് നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതുമല്ല വേറെ എവിടെയെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സെറ്റായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഇലക്ഷൻ്റെ എല്ലാ ടൈപ്പും കൺസെപ്റ്റും ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ഒരു അച്ചീവേഴ്സ് ബാച്ചിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ബാക്കി ക്ലാസ്സുകളിലുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ. ഇപ്പോൾ വേറെ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെയും, അതും ലോങ് മെത്തേഡ്സിലല്ല തരുന്നത്, അതിനും ഷോർട്ട് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓൾറെഡി ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അത് നമ്മുടെ എസ് എസ് സി ജി ഡിയുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ അത് ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ആണ്. അതിൽ ഞാൻ ഇലക്ഷൻ എന്താണെന്നും അതിൻ്റെ ക്വസ്റ്റ്യൻസും കുറച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു 3-4 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ഇലക്ഷനിൽ, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇലക്ഷന് വേണ്ടി ചെയ്യാം. ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ എന്ത് കാണും, നമ്മുടെ ടോട്ടൽ ഒരു വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ട്. വോട്ടിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്തുള്ള ടോട്ടൽ ആയിട്ട് അവിടെ എത്ര പേര് വോട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ വോട്ടേഴ്സിന്റെ എണ്ണം, ടോട്ടൽ ആൾക്കാരുടെ എണ്ണം, വോട്ടിംഗ് ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതിൽ ആ വോട്ടിംഗ് ലിസ്റ്റിൽ കുറച്ച് വോട്ടേഴ്സ് എന്ത് കാണത്തില്ല, വോട്ട് ചെയ്യത്തില്ല. അപ്പം അതിനകത്ത് എങ്ങനത്തുള്ള ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ എന്ത് കാണത്തില്ല, ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറു തരുമ്പോൾ ഇതൊക്കെ ആയിരിക്കും പറഞ്ഞത്, ഡിഡ് നോട്ട് കാസ്റ്റ്. പെർസെൻറ്റേജ് എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇലക്ഷൻസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജിലെ ബേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതെല്ലാം നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സുകളിൽ ഓൾറെഡി, നിങ്ങൾ ഇതിന് മുന്നേ എൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവരാണ്, കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ക്ലാസ് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചവരാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ് സെറ്റായി കാണും. ഓക്കെ, എന്നുവെച്ചാൽ അതിൻ്റെ ബേസ്. ഓക്കെ, കുറച്ച് പേര് വോട്ടിട്ട് കാണത്തില്ല, ഡിഡ് നോട്ട് കാസ്റ്റ്. കുറച്ച് വോട്ടിട്ടത് പോലും എന്താവും, ഇൻവാലിഡ് ആയിട്ടുള്ള കേസ് വരും. അപ്പോൾ കുറച്ച് വോട്ടിട്ടത് ഇൻവാലിഡ് ആയിരിക്കും.
ബാക്കിയുള്ള വോട്ടുകളാണ് എന്തെന്ന് പറയുന്നത്? വാലിഡ് എന്ന് പറയുന്നത്, അതായത് കൂട്ടുന്ന വോട്ട്, വാലിഡ് വോട്ട്, വാലിഡ് വോട്ട്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് വോട്ടുകളുള്ളത്? അപ്പൊ ഇത് വേണം, ഈ ഒരു കാര്യങ്ങൾ അറിയണം. കാര്യം ക്വസ്റ്റ്യൻസിനകത്ത് ഇങ്ങനെ ഇൻവാലിഡ് ആണ്, വാലിഡ് ആണ്, ഡിഡ് നോട്ട് കാസ്റ്റ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. ഓക്കെ, ഡിഡ് നോട്ട് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോട്ട് ലിസ്റ്റില് കുറച്ച് പേര് എന്ത് ഇട്ടില്ല, വോട്ട് ഇട്ടിട്ടില്ല. അടുത്ത ഇൻവാലിഡ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരിട്ട വോട്ട് എന്തല്ല, വാലിഡ് അല്ല, അല്ലെങ്കിൽ നോട്ടേ. ബാക്കി എന്താണ്? വാലിഡ് വോട്ട്. വാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തായിരിക്കും, ഈ വാലിഡ് വോട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോർമൽ ആയിട്ട് ഈ വാലിഡ് വോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിന്നറിനെയും ലൂസറിനെയും തിരഞ്ഞെടുക്കുന്നത്. വാലിഡ് വോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വിന്നറിനെയും ലൂസറിനെയും തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ആരൊക്കെ, ഇതിൽ നിന്നാണ് ആര് വരുന്നത്? വിന്നറും ലൂസറും. ഓക്കെ, അപ്പൊ വിന്നറും ലൂസറും വരുന്നത്, അതായത് വിന്നറിന് കിട്ടുന്നത് വാലിഡ് വോട്ടിനെ ബേസ് ചെയ്ത്, വാലിഡ് വോട്ടിന്റെ ഇത്ര ശതമാനം കിട്ടി, ലൂസറിന് വാലിഡ് വോട്ടിന്റെ ഇത്ര ശതമാനം കിട്ടി. അപ്പൊ ഇതിനുള്ള ഇവര് തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ന് പറയുന്നത്, മെജോറിറ്റി എന്ന് പറയുന്നത്. മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആ വിന്നറും ലൂസറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഇപ്പൊ മെജോറിറ്റിയിൽ ഇത്ര 50,000 വോട്ടിന്റെ മെജോറിറ്റിയിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടുപേരോളെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്, രണ്ടുപേര് വരാം, മൂന്നുപേര് വരാം, നാലുപേര് വരാം. അപ്പോ രണ്ടുപേരുള്ള കേസിൽ 50,000 വോട്ടിന്റെ മെജോറിറ്റിയിൽ ജയിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, വിന്നറിന് ലൂസറിനേക്കായും 50,000 വോട്ട് കൂടുതൽ കിട്ടി. നോർമലി വാലിഡ് വോട്ടിന്റെ ഇത്ര പെർസെന്റേജ് ജയിച്ചു എന്നാണ് പറയുന്നത്. വാലിഡ് വോട്ട് ഒരു തരത്തിൽ ഇത്ര പെർസെന്റേജ് ജയിച്ചു എന്ന് പറഞ്ഞാൽ വാലിഡ് വോട്ടിന്റെയാണ്. അപ്പൊ അവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, പെർസെന്റേജിന്റെ ബേസ് എന്ന് പറയുന്നത് വരും, വാലിഡ് വോട്ട് വരും. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ടോട്ടൽ വോട്ട്, വോട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ വോട്ടേഴ്സ് എന്ന് വരും, ടോട്ടൽ വോട്ടേഴ്സ്. ഇപ്പൊ ഒരു ക്വസ്റ്റിനകത്ത് ഡൗട്ട് വരും, ടോട്ടൽ വോട്ട്സ് എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റ് ആണോ അതോ ഇട്ട വോട്ടുകളാണോ എന്നൊക്കെ ഡൗട്ട് വരും. അപ്പൊ ടോട്ടൽ വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, വോട്ടിംഗ് ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. അപ്പൊ ടോട്ടൽ വോട്ടേഴ്സിന്റെ ഇത്ര വോട്ടാണ് ജയിച്ച ആൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് എടുക്കാവൂ, ഈ വിന്നറിന് കിട്ടിയത് ടോട്ടൽ വോട്ടിന്റെ. അപ്പൊ എന്താവും, ഇതാവും ബേസ്. അപ്പൊ ഇതാണ് ആ പെർസെന്റേജിന്റെ ബേസ് അനുസരിച്ച് പെർസെന്റേജിന്റെ വാല്യൂ. ഇപ്പൊ 20% വോട്ടിംഗ് ലിസ്റ്റ് ആയിരിക്കത്തില്ല, 20% വാൾഡ് വോട്ട്. അപ്പൊ ആ ബേസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ഒരു നമ്മൾ സെയിം പെർസെന്റേജ് വാല്യൂ കൊടുക്കുന്നെങ്കിൽ പോലും ആ വാല്യൂസിന് ചേഞ്ച് വരും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ പെർസെന്റേജിലോട്ടൊന്ന് കൊണ്ടുപോകാം. പെർസെന്റേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. വോട്ടിംഗ് ലിസ്റ്റില് ഉള്ള ആൾക്കാർ, വോട്ടിംഗ് ലിസ്റ്റ് ആണ് നമ്മുടെ ടോട്ടൽ ബേസ് എന്ന് എടുക്കുക. വോട്ടിംഗ് ലിസ്റ്റ് ആണ് നമ്മുടെ ബേസ്. വോട്ടിംഗ് ലിസ്റ്റ് പറഞ്ഞാൽ എത്രയാണ്, വോട്ടിംഗ് ലിസ്റ്റിന്റെ 100%. വോട്ടിംഗ് ലിസ്റ്റിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് കണക്കാക്കുന്നത്. പെർസെന്റേജ് എന്താണെന്ന് അറിയാത്തവർക്ക് ഒരിക്കലും ഇലക്ഷന്റെ പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. പെർസെന്റേജ് ഡീപ്പായിട്ട് പഠിച്ചേ പറ്റും, അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേര്, അത് 10% പേര് എന്ത് ചെയ്തില്ല, 10% പേര് വോട്ട് ചെയ്തില്ല. എന്തിന്റെ 10%? ടോട്ടൽ വോട്ടേഴ്സിന്റെ അല്ലെങ്കിൽ വോട്ടിംഗ് ലിസ്റ്റിന്റെ 10%. അപ്പൊ 100% ഓഫ് വോട്ടിംഗ് ലിസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഇതിന്റെ 100%. അതിൽ 10% എന്ത് ചെയ്തില്ല, വോട്ട് ചെയ്തില്ല. ഏതിന്റെ, വോട്ടിംഗ് ലിസ്റ്റിന്റെ. ഇതിന്റെ 10% പോയാൽ ബാക്കി എത്ര ഉണ്ട്, ബാക്കി 90% ഉള്ളൂ. അതായത് വോട്ട് ഇട്ട വോട്ട് എത്രയാണ്, കാസ്റ്റഡ് വോട്ട്, കാസ്റ്റ് ചെയ്ത വോട്ട്. കാസ്റ്റ് ചെയ്ത വോട്ട് എന്ന് പറഞ്ഞാൽ, കാസ്റ്റ് ചെയ്ത വോട്ട് എന്ന് പറഞ്ഞാൽ വോട്ട് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്, ടോട്ടലിന്റെ 90%. അതായത് വോട്ടിംഗ് ലിസ്റ്റിന്റെ, വോട്ടിംഗ് ലിസ്റ്റിലെ ആൾക്കാരുടെ 90%. ഈ 90% ഇവിടെ ഉള്ളത്. അതിനകത്ത് കുറച്ച് ഇൻവാൾഡ് ആണ്, 20% ഇൻവാൾഡ് ആണ്. ഏതിന്റെ, ഏതിന്റെ, ടോട്ടലിന്റെ, ടോട്ടലിന്റെ, ടോട്ടൽ വോട്ടിംഗ്, ടോട്ടൽ വോട്ടിന്റെ, ടോട്ടൽ വോട്ടിന്റെ 20%. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 20% ഓഫ് കാസ്റ്റഡ് വോട്ട്, വോട്ടില്ലാത്ത കാസ്റ്റഡ് വോട്ടിന്റെ. കാസ്റ്റഡ് വോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90% ഓഫ് ടോട്ടൽ ആണ്. വോട്ടിംഗ് ലിസ്റ്റിലെ വോട്ടേഴ്സിന്റെ 90% ആണ് എന്ന് പറയുന്നത് കാസ്റ്റ് ചെയ്ത വോട്ട്. അതിന്റെ 20% ഇൻവോൾവ് ആണ്. ബേസ് എന്തായി, ചേഞ്ച് ആയി. ഇതിന്റെ 20%, അതായത് 90% ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റിന്റെ 20%. 90 20% പറഞ്ഞാൽ എത്രയാണ്, 18 ആണ്. അതായത് 18% ഓഫ് വോട്ട്, വോട്ടർ, വോട്ടേഴ്സ് ലിസ്റ്റ്. മനസ്സിലായോ? ഇവിടെ 20% അല്ല ഇവിടെ വരുന്നത്, 20% ഓഫ് കാസ്റ്റഡ് ആണ്. 20% കാസ്റ്റഡ് മുമ്പ് 20% ഓഫ് കാസ്റ്റഡ് വോട്ടേഴ്സ് ആണ്, 90% ഓഫ് വോട്ടിംഗ് ലിസ്റ്റ്. വോട്ടിംഗ് ലിസ്റ്റിനെ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കണം. ഇതിന്റെ 90% പറഞ്ഞാൽ എത്രയാണ്, 18 ആണ്. 18% ഓഫ് വോട്ടിംഗ് ലിസ്റ്റ്, വോട്ടിംഗ് ലിസ്റ്റ് ആണ് നമ്മൾ ബേസ് എടുക്കുന്നെങ്കിൽ ഇവിടെ 10 ആയി, 10% വോട്ടിംഗ് ലിസ്റ്റ് ആയി. ഇവിടെ 18% വോട്ടിംഗ് ലിസ്റ്റ് ആയി, എത്ര, 28. ബാക്കി എത്ര വരുന്നത്, 72% ഓഫ് വോട്ടിംഗ് ലിസ്റ്റ് ആണ് ബാക്കിയുള്ളത്. ഇതിനകത്ത് ഇതാണെന്ന് പറയുന്നത് നമ്മളുടെ വാൽഡ് വോട്ട്. ഇതിനകത്ത് നിന്നാണ് വിന്നറും ലൂസറും വരുന്നത്. അപ്പൊ ഇതിനകത്ത് വിന്നറിന് 70% വോട്ട് കിട്ടി, വിന്നറിന് 70% വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ 70%, 72 70% ആർക്ക് കിട്ടി, വിന്നറിന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാക്കി 72 30% ആർക്ക് കിട്ടുന്നത്, ലൂസറിന് കിട്ടുന്നത്. എന്നിട്ട് അവരുടെ ഡിഫറൻസ് ഒക്കെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ടോട്ടൽ ഇലക്ഷനകത്ത് വരുന്ന ഡിഫറെന്റ് ഡിഫറെന്റ് ടേംസും എങ്ങനെയാണ് നമ്മൾ ആ ഒരു സെയിം ബേസിൽ, ബേസ് മാറ്റുവാണെങ്കിൽ വാൾഡ് വോട്ട് എന്ന് പറഞ്ഞാൽ വാൾഡ് വോട്ടിന്റെ 100%, ഇൻവാൾഡ് വോട്ട് എന്ന് പറഞ്ഞാൽ ഇൻവാൾഡ് വോട്ടിന്റെ 100%, ഡിഡ് നോട്ട് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട് കാസ്റ്റിന്റെ എന്താണ്, 100%. നമ്മൾ ഇതിനെ ബേസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ എല്ലാം എന്ത് ചെയ്യണം, അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താണ് മെജോറിറ്റി, എന്താണ് സാധനം എന്നൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഇലക്ഷന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക്
ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ അച്ചീവേഴ്സ് ബാച്ച് വേണോ വേണ്ട എന്നുള്ള കാര്യം, നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ ഇത് കമന്റ് ആയിട്ട് പറയണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ടോപ്പിക്കിലും അതും അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് എല്ലാ ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിൽ രണ്ട് ക്ലാസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിപ്പിക്കും. അതൊക്കെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ദേർ വെയർ ടു കാൻഡിഡേറ്റ്സ് ഇൻ ഇൻ ആൻ ഇലക്ഷൻ. വൺ വോട്ട് 41% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് ആൻഡ് ലോസ്റ്റ് ബൈ ഇത്രയും വോട്ട്സ്. ഫൈൻ ദ ടോട്ടൽ വോട്ട്സ്. അപ്പൊ ഇവിടെ നമുക്ക് ഇൻവാലിഡ് വോട്ട് എന്നോ കുറച്ച് ആൾക്കാർ ചെയ്തില്ലെന്നോ ഒന്നും പറയുന്നില്ല. നോർമൽ സിനാരിയോ ഉണ്ട്, രണ്ടുപേരുണ്ട്, ഒരാൾക്ക് 41% ഓഫ് ടോട്ടൽ വോട്ട് കിട്ടി, ടോട്ടൽ വോട്ടിന്റെ ആണ്, വാലിഡ് വോട്ട് തന്നെയാണല്ലേ, ഒരു ഇൻവാലിഡ് ഇല്ല. ലോസ്റ്റ് ബൈ ഇത്രയും, അപ്പോൾ ഒരാൾക്ക് ടോട്ടലിന്റെ 41% കിട്ടിയാൽ ടോട്ടൽ വോട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലിന് എത്ര ശതമാനമാണ്, 100%. ശതമാനം പെർസെന്റേജ് അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പെർസെന്റേജ് എന്റെ എന്റെ ക്ലാസ് കണ്ടാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഡൗട്ടും വരത്തില്ല. ഓക്കെ, അല്ലാതെ പഠിച്ചവർക്ക് ഡൗട്ട് വരും. ഓക്കെ, 40% ടോട്ടൽ വോട്ട്, 41% ടോട്ടൽ വോട്ടാണ് ആർക്ക് കിട്ടിയത്, ഒരാൾക്ക് കിട്ടിയത്. മറ്റേ ആൾക്ക് എത്രയായിരിക്കും കിട്ടിയത്, ടോട്ടൽ 100 ആണെങ്കിൽ മറ്റേ ആൾക്ക് 59 ആയിരിക്കും കിട്ടിയത്, 59% ടോട്ടൽ വോട്ട് ആയിരിക്കും. അപ്പൊ അവരുടെ ഡിഫറൻസ് അതല്ല ഈ ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് മെജോറിറ്റി എന്ന് പറയുന്നത് 59-41 ഡിഫറൻസ് എത്രയാണ്, 18%. 18% ഓഫ് എന്ത്? ടോട്ടൽ വോട്ട്. ടോട്ടൽ വോട്ടിന്റെ 18%. 51% ടോട്ടൽ വോട്ട്, 41% ടോട്ടൽ വോട്ട്, രണ്ടിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ എത്രയാണ്, 18% ടോട്ടൽ വോട്ട്. 18% ടോട്ടൽ വോട്ടിന്റെ വാല്യൂ തന്നിട്ടുള്ളത് 18 വാല്യൂ ആണ്. നിങ്ങൾ എക്സാമിന് ഇത്രേ എഴുതത്തുള്ളൂ. 18 വാല്യൂ തന്നിട്ടുള്ളത് 55-80. നമുക്ക് എത്ര വാല്യൂ വേണം, ടോട്ടൽ വോട്ട്സ് പറഞ്ഞാൽ ടോട്ടൽ വോട്ട്സിന്റെ 100%. ഒന്നും എഴുതുന്നില്ല, അതൊക്കെ ബേസിക് പഠിപ്പിച്ചുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 18 വാല്യൂ അറിയാം, ഇത്രയും 100 വാല്യൂ. അപ്പൊ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, ഇവിടുന്ന് 9 വെട്ടാം, ഒരു 2 വെട്ടാം. അപ്പൊ 9 വെട്ടുമ്പോൾ, 2 വെട്ടുമ്പോൾ ഇവിടെ 50 വന്നു. 9 വെട്ടുമ്പോൾ എത്ര വരും, ഇത് 6 18-നകത്ത് 2, 62 × 5 എന്ന് പറയുമ്പോൾ 300 310 ആണ്. 310 2 0, ബാക്കി 0 ആയിരുന്നു. ഓക്കെ, ഓപ്ഷൻ ബി എന്ത് ചെയ്യാൻ മനസ്സിലായി. അപ്പൊ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഇലക്ഷന് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കേ, ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കേ. നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി തരാം, ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് സമയം തരാം, എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. യെസ്, സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ പഠിച്ച കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അതിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഉള്ളൂ, ആ ഒരു നല്ല ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ ആ ഒരു പെർസെന്റേജിന്റെ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. യെസ്, ഇവിടെ എന്താ പറയുന്നത്, ചെയ്തേ മനസ്സിൽ കിട്ടിയോ, നിങ്ങൾക്ക് കമന്റ് പറഞ്ഞ് പ്രീമിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് പറയാവുന്നതാണ്. എന്താ പറയുന്നത്, ഇൻ ഇലക്ഷൻ 2 കാൻഡിഡേറ്റ്സ് പാർട്ടിസിപ്പേറ്റ്, 20% വോട്ട്സ് വെയർ ഡിക്ലെയർ ഇൻവാലിഡ് ആൻഡ് ദ വിന്നർ ഗെറ്റ്സ് 70% ഓഫ് ദ വാൽഡ് വോട്ട്സ് ആൻഡ് വോൺ ബൈ 9600 വോട്ട്സ്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ്. അപ്പോൾ എന്താണ്, വോട്ടിംഗ് ലിസ്റ്റിലുള്ള ടോട്ടൽ ആൾക്കാരുടെ എണ്ണം. ഇപ്പൊ രണ്ടുപേരുണ്ട്, 20% എന്താണ്, ഇൻവാലിഡ് ആണ്. വിന്നറിന് 70% ഓഫ് ദ വാലിഡ് വോട്ട് ആയിട്ട്, ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു ചെയ്തൂടെ, ടോട്ടൽ 100% ഉണ്ട്, ആ 100-ന്റെ 20% ഓഫ് വോട്ട് എന്തായി, ഇൻവാൽഡ് ആയി. ബാക്കി ടോട്ടലിൽ എപ്പോഴും നമ്മൾ ടോട്ടലാണ് അവിടെ ബേസ്, ടോട്ടലിന് 80% ബാക്കിയുള്ളത്. ആ ടോട്ടലിന് 80% എന്തെന്ന് പറയുന്നത്, ബാക്കിയുള്ള വാലിഡ് വോട്ട്. അപ്പോൾ അതിനകത്ത് 70% വാലിഡ് വോട്ട് അവന് കിട്ടി, ആർക്ക്, വിന്നറിന് കിട്ടി. ഇപ്പൊ ലൂസറിന് എത്രയും കിട്ടുന്നത്, 70% വാൾഡ് വോട്ട്. വാൾഡ് വോട്ടാണ് ഇവിടുത്തെ ബേസ്. 70% വാൾഡ് വോട്ടാണ് വിന്നറിന് കിട്ടുന്നതെങ്കിൽ ലൂസറിന് എത്രയായിരിക്കും, 30% ഓഫ് വാൾഡ് വോട്ട് ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇലക്ഷന്റെ പ്രോബ്ലംസിൽ ഡൗട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പെർസെന്റേജിന്റെ ബേസ്, പെർസെന്റേജ് എന്താണെന്ന് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ല. ശരിക്കും യൂട്യൂബിലെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫൗണ്ടേഷൻ ബാച്ച് എടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എന്താണ് സംഭവം, എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ് മാത്സ് എന്താണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഓക്കെ, 30% വാൾഡ് വോട്ടാണ്, 70% വാൾഡ് വോട്ട് ഇവിടെ കിട്ടിയാൽ ബാക്കി 30% രണ്ടുപേരാ ഉള്ളത്. 30% വാൾഡ് വോട്ടാണ് ആർക്ക് കിട്ടുന്നത്, മറ്റേ ആൾ കിട്ടുന്നത്. അപ്പൊ അവരുടെ ഡിഫറൻസ് എത്ര, 70-30 40% വാൾഡ് വോട്ട്. ഇതെല്ലാം മനസ്സിൽ മൈൻഡിലാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ അച്ചീവേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് എഴുതി തരുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് മാക്സിമം എഴുത്ത് കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി മാത്രമാണ്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ അതും ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി. ഓക്കെ, 70% വാൾഡ് വോട്ടും 30% വാൾഡ് വോട്ടും ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരാൻ വേണ്ടി, ഒരിക്കലും പേന എടുത്ത് എഴുതേണ്ട ഒരു കാര്യമല്ല ഇത്.
കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതിനുവേണ്ടിയാണ് ഈ അച്ചീവേഴ്സ് ബാച്ച്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്, എനിക്ക് വളരെ ഈസിയാണ് ഈ ക്വസ്റ്റൻ ഒക്കെ പേന എടുക്കാതെ ചെയ്തു പോകാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു അച്ചീവേഴ്സ് ബാച്ചിൽ കാര്യം നമ്മൾ മെയിൻസ് മാത്രമല്ല, പ്രിലിംസും ഉണ്ട്, ആ ഒരു ലെവലിലൂടെ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ്, പക്ഷെ നിങ്ങളുടെ മെത്തേഡ്സ് ഇമ്പ്രൂവ് ആയി വരണം. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, സമയം പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യും, പക്ഷേ എടുത്ത് എന്ത് ചെയ്യും, മാക്സിമം കുറയും. അപ്പൊ 70% വാൾഡ് വോട്ടും 30% വാൾഡ് വോട്ടും ആയിരിക്കും ബാക്കി കിട്ടുന്നത്. ഡിഫറൻസ് 70-30 40%. അപ്പൊ 40% വാൾഡ് വോട്ടാണ് എന്തെന്ന് പറയുന്നത്, ഈ 9000 തരുന്നത് നമുക്ക് ടോട്ടൽ നമ്പർ അല്ലേ വേണ്ടത്. അപ്പൊ 40% വാൾഡ് വോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 40% വാൾഡ് വോട്ടിന്റെ വാല്യൂ ആണ് നമുക്കുള്ളത്, 9000 തരുന്നത്. നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 100% വാൾഡ് വോട്ട്. ഇത് പറഞ്ഞ എന്താണ്, വാൾഡ് വോട്ടിന്റെ എണ്ണം. അപ്പൊ ഇത് വാൾഡ് വോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടോട്ടലിന്റെ 20% ഇൻവാൾഡ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ സാധനം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാൾഡ് വോട്ടിന്റെ എണ്ണം. 40% ഓഫ് വാൾഡ് വോട്ട് ആണിത്, 100% വാൾഡ് വോട്ട്. ഓക്കെ, നമുക്ക് 100% കിട്ടും. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ടോട്ടലിന്റെ 80%, കാര്യം 20% ഇൻവാൾഡ് ആണ്. നമുക്ക് എന്ത് വേണം, ടോട്ടലിന്റെ 100%. എന്ത് കിട്ടും, ഇതിനകത്ത് ആൻസർ എന്ത് കിട്ടാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എങ്ങനെയുള്ള നിങ്ങൾക്ക് രണ്ടു മൂന്ന് രീതി ചെയ്യാതെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് 4 വെച്ച് കിട്ടുമ്പോൾ നമുക്ക് 8-4 32 32 3 3 കഴിഞ്ഞിട്ട് കുറച്ച് 0 ഉണ്ട് ഓപ്ഷൻ. ഓപ്ഷൻ ഈസി ആയിട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താണ് പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്, ഇതാണ് അച്ചീവേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ബേസ് മാത്രം പറഞ്ഞിരുന്ന് പഠിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ചുമ്മാ എഴുതി എഴുതി ഇങ്ങനെ വരച്ച് എനിക്ക് 100 എഴുതി 20% പോയി, ബാക്കി 80% ഉണ്ട്, 80%ത്തിനകത്ത് 70% ഇവിടെ, 70% 8-7 56, ബാക്കി 30% 24% ഇവരുടെ ഡിഫറൻസ് എടുക്കും. ഇവരുടെ ഡിഫറൻസ് എത്ര വരുന്നത്, 27-30 32%. 32%ത്തിന്റെ വാല്യൂ ആണ് എന്നിട്ടുള്ളത് 9600. നമുക്ക് എത്ര ശതമാനം, 100% വാല്യൂ വേണം. ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കേണ്ട ആൾക്കാരാണ്, നിങ്ങൾ ചെയ്ത് സെറ്റാക്കേണ്ട ആൾക്കാരാണ്. നോർത്ത് ഇന്ത്യൻസ് അവിടെ പോയി ഇങ്ങനെ ചെയ്യുമ്പോൾ, പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അത് ഞാൻ എവിടെയും പറയും, അത് നിങ്ങൾക്ക് പഠിപ്പിക്കണം, അത് നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരത്തില്ല, ഞാൻ ഉറപ്പ് തരും. രണ്ടുപേര് ഉണ്ടായിരുന്നു, 20% ഇൻവാൾഡ് ആണ്, വിന്നറിന് ഇത്രയും വാല്യൂ വോട്ട് കിട്ടി. അപ്പം വിന്നറിന് 70% വാൾഡ് വോട്ട് കിട്ടിയ മറ്റേക്ക് 30% വാൾഡ് വോട്ട് ആയിരിക്കും, ഡിഫറൻസ് 40. അപ്പൊ 40% വാൾഡ് വോട്ടിന്റെ വാല്യൂ ആണ് നിങ്ങൾക്കുള്ളത്, 9600%. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4 ഇതുകൂടെ വെട്ടി 24, സംതി 24 വരും ഇവിടെ. ഞാൻ അത്ര എഴുതത്തുള്ളൂ, നിങ്ങൾ 0 ഒന്നും നോക്കണ്ട. 24 x 4 = 96, 27 കഴിഞ്ഞിട്ട് കുറച്ച് 0 അതെന്തോ ആയിക്കട്ടെ. അതെന്ന് പറഞ്ഞാൽ ഇപ്പം എത്രയാണ് ഇതിന്റെ 8%, 80%, 20% ഇൻവാൾഡ് ആണ്. അപ്പൊ ഇത് 8 ആണ്, 8 വന്ന് 100 ആണ്. അപ്പൊ 8 ഇതോടെ കിട്ടുമ്പോൾ 3 വരുന്നത്, നോൺ സീറോ ഡിജിറ്റ് എത്ര വരത്തുള്ളൂ, 3 വരത്തുള്ളൂ, 3 വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെൻ ഫ്രീ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്നും ചിലരുമായിരിക്കും ഇതൊന്നും പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്നു. ഞാൻ കമ്പനിയിൽ മാത്രം ഇടാനുള്ള സാധനമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരോട് ഞാൻ പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇനി വലിയ ക്വസ്റ്റ്യൻസ് വരും, വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അടുത്ത ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നു. യെസ്, അടുത്ത ദിവസം 3 പേര് CAJ അങ്ങനെ പറയുന്നുള്ളൂ. ഇലക്ഷനിൽ പോയി നിങ്ങളൊന്ന് വായിച്ചു നോക്കി, പോസ് ചെയ്ത് വായിച്ചു നോക്കിട്ട് വേഗം ഒന്ന് ചെയ്തിട്ട് പറഞ്ഞ ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിയത് ചെയ്യാം, വായിക്കാൻ സമയം തന്നെ കേട്ടോ. ഓരോ ദിവസം സിയും എയും ജെയും ഇലക്ഷൻ പങ്കെടുത്തു, എല്ലാം വാൾഡ് ആണ്. ഓക്കെ, ഇൻവാൾഡ് ഒന്നുമില്ല, അതായത് ടോട്ടൽ വോട്ടും വാൾഡ് വോട്ടും ഈക്വൽ. ഹർഷദിന് 35% ടോട്ടൽ കിട്ടി, 35 വോട്ട്, ശമലിന് 14 വോട്ട് കിട്ടി, പിന്നെ ഇത്രയും മോർ വോട്ട്സ് ആൻഡ് ദ പേഴ്സൺ ഹു റിസീവ് ദിസ് നമ്പർ ഓഫ് വോട്ട്സ് ഫൈൻ ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോയി. സീജനിൽ ഒരു ദിവസം അപ്പൊ ചമനും ഹർഷിതും ജയും, ഹർഷദിന് എത്ര കിട്ടി, 35%, എല്ലാം വാൾഡ് ആണ്, 35% കിട്ടി. അത് ടോട്ടൽ കൂട്ടുമ്പോൾ 100 വന്നേ ഉള്ളൂ, ടോട്ടൽ 100% നമ്മുടെ ടോട്ടൽ വോട്ട്. 35 വോട്ട് ചമൻലാലിന് 14 വോട്ട് കിട്ടി. റേഷ്യോ എന്താണ്, 35-14, അതായത് എല്ലാ 5 വോട്ടിനും 7 വെച്ച് കിട്ടുമ്പോൾ എല്ലാ 5 വോട്ടിനും ചമനിന് എത്ര കിട്ടി, 2 വോട്ട് കിട്ടി. 5-2 കിട്ടിയാൽ 100 എത്ര കിട്ടും, 100-40 കിട്ടും. 5×20 = 2×20, അല്ലെങ്കിൽ 2/5 കഴിഞ്ഞാൽ 40% പെർസെൻറ്റേജ് പറഞ്ഞാൽ 40. ആർക്കാണത്, ചമൻലാൽ. ഹർഷദിനാണ് 35 കിട്ടിയത്, ഹർഷദിന് 35 കിട്ടി, ചമൻലാൽ ആദ്യത്തെ പയ്യനല്ലേ, അങ്ങനെ എത്ര കിട്ടിയാൽ 40%. 40% കിട്ടി, 40 കിട്ടി, 35 കിട്ടി, ബാക്കി മറ്റവൻ എത്ര കിട്ടി കാണും, 25 കിട്ടി. എന്താ തന്നിരിക്കുന്നത്, ദ വിന്നർ ഗോട്ട് ഇത്രയും മോർ ദാൻ ദ പേഴ്സൺ ഹു റിസീവ്ഡ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് വോട്ട്. അപ്പൊ ലീസ്റ്റ് ഇവനാണ്, വിന്നർ ഇവനാണ്, ഡിഫറൻസ് ഇതാണ്, 15 ആണ്. 15% വലുവാണ് ഇത്, 15% വലിയ പറഞ്ഞാൽ 15 ആണ് ഇത്. നമുക്ക് എന്താ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് എന്ന് പറഞ്ഞാൽ 100 ആണ്, 15 ഇത് 100 വേണം. അപ്പം മേളിൽ 100 ഉണ്ടാ, വേറെ ഒന്നും വരുന്നില്ല. 15 കൊണ്ട് ഇവിടെയും വരും, 15 3 33, ബാക്കി 4 45/15 3 അല്ലേ, 5. അപ്പൊ 33 കഴിഞ്ഞ് കുറച്ച് 0, ഓപ്ഷൻ ഡി മാത്രം. ഇത്രയേ എഴുതുന്നുള്ളൂ, ഇത്രയേ എഴുതുന്നുള്ളൂ, ബാക്കി നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഇതിന്റെ കൺസെപ്റ്റും എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.
ഇത് പെർസെൻറ്റേജിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ അത് ചെയ്യേണ്ട രീതി എന്താണ് വ്യത്യസ്തം, നിങ്ങളുടെ മെത്തേഡും അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഇലക്ഷനിൽ രണ്ടുപേരുണ്ട്, 25% വോട്ട് ഇൻവോൾവ് ആണ്. വൺ കോൺടെസ്റ്റിന്റെ എന്തായിട്ട് 45% ടോട്ടൽ വാലിഡ് കിട്ടിട്ട്. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ഇത്രയാണെങ്കിൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ദാറ്റ് ദ വിന്നിംഗ് കണ്ടസ്റ്റന്റ് വോട്ട്. ഇവിടെ പറയുന്നത് ഒരാൾക്ക് 45% ടോട്ടൽ വാൾഡ് വോട്ട് കിട്ടി, ടോട്ടൽ വാൾഡ് വോട്ട് 45% കിട്ടിക്കഴിഞ്ഞാൽ വാൾഡ് വോട്ടിന് 55% ആർക്ക് കിട്ടുന്നത് മറ്റേ ആൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വാൾഡ് വോട്ട്സ് ദ വിന്നിംഗ് കണ്ടസ്റ്റന്റ് കിട്ടി, അതായത് 55% നമുക്ക് വേണ്ടത്. 45 55%, അവിടെ നമുക്ക് 11 × 11 × 11 ഓരോ ഓപ്ഷനേ ഉള്ളൂ. എന്തിയാ ഓപ്ഷൻ ബി മാർക്ക് ചെയ്ത് പോവാം, നോക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒറിജിനൽ വാല്യൂ വന്നിട്ടുണ്ട് 16,60,000. ഓക്കെ, 16 ലക്ഷം പേര്, അതിനകത്ത് 25% എന്താണ് ഇൻവാൽഡ് ആണ്. ഈ 16 ലക്ഷത്തിന്റെ ഞാൻ 16 എഴുതുന്നുള്ളൂ, കുറെ പൂജ്യങ്ങളായിരിക്കും, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലാം പെർസെന്റേജ് 16 ന്റെ 25% ഇൻവാൾഡ് ആണെങ്കിൽ ബാക്കി 75% എന്ന് വെച്ചാൽ 3/4 ആണ്. ഓക്കെ, 3/4 ഉണ്ട് നമുക്ക്, 75/100 കാര്യം എല്ലാം മറ്റേതല്ലേ, 75/100. ഓക്കെ, ഇത്രയും വാൽഡ് ആണ്, ഇതിന്റെ 45% ഒരാൾക്ക് കിട്ടിയത് ടോട്ടൽ വാൽഡ്. അപ്പൊ മറ്റേ ആൾക്ക് എത്ര, മറ്റേ ആളായിരിക്കും ജയിച്ചത്. വാൽഡ് വോട്ടിൽ നിന്നാണ് നമ്മൾ എന്ത് തരുന്നത്, വിന്നറിനെ ലൂസറിനെ കണക്കാക്കുന്നത്. അപ്പൊ 45% വാൽഡ് വോട്ടാണ് ഇവർക്ക് കിട്ടിയെങ്കിൽ മറ്റേ ആൾക്ക് 55% വാൽഡ് വോട്ടാണ്. അപ്പൊ ഇത്രയാണ് വാൽഡ് വോട്ട്, 16 സംതിങ്ങിന്റെ 16 എഴുതുന്നുള്ളൂ, ഇത്രയിന്റെ എത്ര ശതമാനം, 55%. നമ്മുടെ ആൻസറിനകത്ത് എന്തുണ്ട്, 11 ഉണ്ട്. ഇവിടെ 11 ഉണ്ട്, 11 എന്ന് പറഞ്ഞാൽ ആൻസർ 11 × 11 ഏതേ ഉള്ളൂ, ഓപ്ഷൻ ബി ഉള്ളൂ. ഇതിലും വേൾട്ടി കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടത്തോളൂ. ഓക്കെ, 75 ഇത് 3/4 ആണ്. ഇപ്പൊ 4 × 3 = 12, 12 × 55, 12 × 55 പറയുമ്പോൾ 5 × 3 = 60, 60 × 11 = 66 സംതിങ് വരും. ഇതൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷൻ ആണ്, എത്രത്തോളം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നു, കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. യെസ്, അടുത്ത ഒരു കോർപ്പറേഷൻ ഇലക്ഷനിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയത്, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ, വായിച്ചു നോക്കി. ഓക്കെ, ഒരു കോർപ്പറേഷൻ ഇലക്ഷനിൽ രണ്ടുപേരുണ്ട്, വൺ കാൻഡിഡേറ്റിന് 40% വാൾഡ് വോട്ട് കിട്ടി, 21% വോട്ട് എന്നാണ് ഇൻവാൾഡ് ആണ്, ടോട്ടൽ വോട്ട് ഇത്രയാണ്, നമ്പർ ഓഫ് വാൾഡ് വോട്ട്സ് അതർ കാൻഡിഡേറ്റ് വോട്ട്. അപ്പോൾ ഒരാൾക്ക് 40% വാൾഡ് വോട്ട് കിട്ടിയാൽ മറ്റേ ആൾക്കത്ര കിട്ടുന്നത് 60% കിട്ടില്ല. അപ്പൊ 21% വോട്ട് എന്താണ്, ഇൻവാൾഡ് ആണ്, ടോട്ടൽ ഇത്രയും വോട്ടുണ്ട്, അതിനകത്ത് 21% ഇൻവാൾഡ് ആണെങ്കിൽ 21 ഞാൻ 0 എഴുതില്ല, വെട്ടിപ്പോക്കോളും, കാര്യം ഓപ്ഷനകത്ത് നോട്ട്സിലോടിയിട്ടെല്ലാം വ്യത്യാസമാണ്. 21 ബാക്കിയെല്ലാം പൂജ്യങ്ങളായിരിക്കും, 21 ഇൻവാൾഡ് ആണെങ്കിൽ ബാക്കി എത്ര ശതമാനം ഉള്ളത്, ഇതിന്റെ ടോട്ടലിന്റെ ആണ്, ടോട്ടലിന്റെ 21% വോട്ട് ഇൻവാൾഡ് ആണ്, ബാക്കി എത്ര വരും, 77 അത് 11 77% എന്താണ് വാൽഡ് ആണ്, ഇതിന്റെ 40% ഒരാൾക്ക് കിട്ടിയെങ്കിൽ മറ്റേക്ക് എത്ര കിട്ടിയെങ്കിൽ ഇതിന്റെ 60% ആൻസർ പറഞ്ഞാൽ 11 × 7 ഉണ്ട്, പിന്നെ അത് 11 × 7 ഉണ്ട്, 7 × 2 = 9, 11 × 7 ആണ്, ഇത് 15 = 10, 11 × 7 അല്ല, 10 = 9, 11 × 7 അല്ല, 13 = 10, 11 × 7 അല്ല, ഏതുണ്ട് ഓപ്ഷൻ എ ഉണ്ട്. നമുക്ക് യൂണിറ്റിറ്റ് നോക്കാം, 6/7 = 42, 2 × 2 = 8. ഇതിനാണ് നിങ്ങൾ കാൽക്കുലേഷൻ ഉണ്ട്, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊന്ന് വായിച്ചു നോക്കേ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ വായിക്കാൻ സമയം തരുന്നത് നിങ്ങൾ, ഞാൻ വീണ്ടും പറയുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കൂടുതലാണെന്ന് തോന്നായിരിക്കാൻ വേണ്ടിയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. ഓക്കെ, ഒരു ഇലക്ഷനിൽ കാൻഡിഡേറ്റ് എക്സിന് 70% ഓവറോൾ വാൾഡ് വോട്ട് കിട്ടും, ഓവറോൾ വാൾഡ് വോട്ടിന്റെ എക്സ് 70%, 20% ഓവറോൾ വോട്ട്സ് ഡിക്ലെയർഡ് ഇൻവാൾഡ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ഇത്രയാണെങ്കിൽ 15% ഓഫ് വാൾഡ് വോട്ട്സ് പോർട്ട് ഇൻ ഫേവർ ഓഫ് ദ അതർ കാൻഡിഡേറ്റ്. അപ്പൊ 70% ടോട്ടൽ വാൾഡ് വോട്ട് കിട്ടിയാൽ മറ്റേക്ക് 30% കിട്ടുന്നത്, 20% ഓഫ് ദ ഓവറോൾ വോട്ട് വേർ ഡിക്ലെയർഡ് ഇൻവാൾഡ് ആണ്, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് ഇത്രയാണ്. അപ്പൊ 64 ഞാൻ എഴുതുന്നുള്ളൂ, 64 എഴുതുന്നുള്ളൂ, നിങ്ങൾ ഇങ്ങനെ എഴുതിയത്, 24 20% ഇൻവാൾഡ് ആണെങ്കിൽ ഇതിന്റെ 80%, അപ്പൊ 80/100 വരും, 8/100 8 ഇവിടെ വരുന്നുള്ളൂ നോൺ സീറോ ആയിട്ട്, എന്താ ഇതിന്റെ 30%, 8/3, ബാക്കി പൂജ്യങ്ങളെല്ലാം വെട്ടിപ്പോക്കോളൂ, എത്ര വരും, 4 × 4 = 16. ഓക്കെ, തെറ്റോ 64,000 × 20% എന്താണ് ഇൻവാൾഡ് ആണ്, ബാക്കി 80% ആണ് നമ്മൾ എന്ത് വാൽഡ് എന്ന് പറയുന്നത്. നമുക്ക് എക്സിന് ഇതാണ് കിട്ടിയത്,
ഫൈനൽ നമ്മൾ വേൾഡ് ഫോൺ ഓക്കെ അത് കറണ്ട് ബാക്കി 30%. ഓക്കെ 30%. ഇപ്പൊ കാൽക്കുലേഷനകത്ത് 40 ഈ 40 പോയി. ഓക്കെ ബാക്കി 2 16 നമുക്ക് വരുന്നത്. കാൽക്കുലേഷൻ ഒക്കെ എവിടെയെങ്കിലും തെറ്റിയോ എന്ന് നോക്കണം. ഓവറോൾ വോട്ട്സ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ഇത്രയാണ്. നോക്കാം ആൻസർ. 2 0 4 16 6 2 0 ആണല്ലോ വരേണ്ടത്. എന്റെ 80% 80% എന്ന് പറഞ്ഞാൽ എന്റെ 8 അതിന്റെ 70% എന്താണ്? ഇതാണ് ഇതിന്റെ 30%. 30/100 3/10 ഇതും പോയി. 2 0 4 6 3 0 ആണ് ഓപ്ഷൻ. അത് എനിക്ക് തോന്നുന്നു ഓപ്ഷൻ റോങ് ആയിരിക്കും. ഓ നേരത്തെ ക്വസ്റ്റ്യൻ. ഓ വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്. ഒന്നുമില്ല. ക്വസ്റ്റിനകത്ത് ചോദിച്ചേക്കുന്ന തന്നെ മറ്റേ അതർ കാൻഡിഡേറ്റിനെ കിട്ടിയ കാര്യമല്ല, വിന്നിംഗ് കാൻഡിഡേറ്റ് കിട്ടിയ കാര്യമല്ല. ഓക്കെ 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 ഫേവർ ഓഫ് ദ കാൻഡിഡേറ്റ് ആണ്. ഓക്കെ അതുകൊണ്ടാണ്, അതുകൊണ്ട്. ഓക്കെ സിമ്പിൾ ആയിട്ട് ക്ലോസ് ആണ്. 64 നേരത്തെ പോലെ ചെയ്ത 64 80 88 മതി. ചോദിച്ചത് ഫൈനൽ നമ്പർ വാൾഡ് വുഡ്സ് പോളിൻ ഫേവർ ഓഫ് ദ കാൻഡിഡേറ്റ്, അതായത് അയാൾക്ക് കിട്ടിയ ഇതാണ് 7. ഓക്കെ 8 7 56 6 6 4 24 ഇപ്പൊ 4 ലാസ്റ്റ് വരുന്ന നോൺ സീറോ ഡിറ്റി. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ മാത്രം. ഇങ്ങനെ ചെയ്താൽ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്ന് വായിച്ചു നോക്കി. ഒരു ലക്ഷനില് ഒരു ലക്ഷനില് 11.9 വോട്ടേഴ്സ് വോട്ട് ചെയ്തില്ല. ഇൻ ദിസ് ഇലക്ഷൻ പാർട്ടി എ ഗെറ്റ്സ് 18% മോർ കാസ്റ്റർ വോട്ട് ദാൻ പാർട്ടി ബി. ഇഫ് പാർട്ടി എ ഗെറ്റ്സ് ഇത്രയും വോട്ട്സ് ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ വോട്ടർ ലിസ്റ്റ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആണ് വേണ്ടത്. 11.9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/9 ആണ്. അതായത് 1/9 ആണ്. 9 ഉണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്തില്ല, വോട്ടിട്ടില്ല. ബാക്കി 8 എന്ത് ചെയ്തു, വോട്ടിട്ടു. ഈ ഇലക്ഷനിൽ പാർട്ടി എയ്ക്ക് 18% മോർ കാസ്റ്റർ വോട്ട് ദാൻ പാർട്ടി ബി. 18% മോർ കാസ്റ്റർ വോട്ട് ആർക്ക് കിട്ടി? പാർട്ടി ബിയേക്കാളും പാർട്ടി എ കിട്ടി. ഈ പാർട്ടി എ ഗെറ്റ്സ് 23 വോട്ട്സ് ദെൻ ഫൈൻ ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആണ് ഉണ്ട്. അപ്പൊ പാർട്ടി എയ്ക്ക് 236-00 പറഞ്ഞ വോട്ട് കിട്ടി. അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ടോട്ടൽ ആൾക്കാരാണ്. ടോട്ടൽ ആൾക്കാർ ഇത് ഈ രീതി ചെയ്തായിരിക്കും എളുപ്പം. എക്സ് മറ്റേതെന്ന് വ്യത്യാസമുണ്ട്. എക്സ് ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് 9 ആൾക്കാർ വോട്ടിട്ടില്ല. അതായത് ഇതിന്റെ 8/9 ആണ് എന്ത് ചെയ്തത്, വോട്ടിട്ടത്. 9 വോട്ടിട്ടില്ല, എക്സിന്റെ 8/9 വോട്ടിട്ടു. അതിന്റെ 18% മോർ കാസ്റ്റർ വോട്ട് ദാൻ പാർട്ടി ബി. അതായത് 18% കൂടുതൽ കിട്ടും. 18% കൂടുതൽ കിട്ടുന്ന പറഞ്ഞാൽ എ പ്ലസ് ബി, എയ്ക്കും ബിക്കും കൂടെ. അവിടെ ഇൻവാൾഡ് ഒന്നും പറയുന്നില്ലല്ലോ, ഇൻവാൾഡ് ഒന്നും പറഞ്ഞു. കുറച്ചുപേര് വോട്ടിട്ടില്ല, കുറച്ചുപേര് വോട്ടിട്ടില്ല, ബാക്കി ഇൻവാൾഡും വാൾഡും ഒന്നും പറയുന്നില്ല. അതായത് എയും ബിയും കൂടെ കൂട്ടി രണ്ടുപേരുടെ കൂട്ടിയിട്ട് 100% ടോട്ടൽ വോട്ടാണ്. എയ്ക്ക് കിട്ടിയതും ബി കിട്ടിയതും. ഓക്കെ, അതായത് കുറച്ചുപേര് വോട്ടിട്ടില്ല. ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. എക്സിന്റെ 8/9 ആൾക്കാരെ വോട്ടിട്ടുള്ളൂ. ആ വോട്ടിട്ടവരെ കാര്യം മാത്രമാണ് എടുക്കുന്നത്. വോട്ടിട്ടവരിൽ എ കിട്ടവരുണ്ട്, ബി കിട്ടവരുണ്ട്, ഇൻവാൾഡ് ആയിട്ട് ഒന്നുമില്ല. അപ്പൊ രണ്ടുകൂടെ ചേർത്തെത്രാണ് ഉള്ളതിന്റെ 100% അല്ലെ, ഉള്ളതിന്റെ ബാക്കിയുള്ളതിന്റെ 100% രണ്ടുകൂടെ ചേർത്തുള്ളത്, ബാക്കിയുള്ളതിന്റെ. അതാ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ 100%, കഴിഞ്ഞിട്ടുള്ളതിന്റെ 100% എയും ബി. ഇനി എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം?
പാർട്ടി ഇൻ ദിസ് ഇലക്ഷൻ പാർട്ടി ഗെറ്റ്സ് 18% മോർ കാസ്റ്റഡ് വോട്ട്. കാസ്റ്റഡ് വോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്റ്റഡ് വോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് കാസ്റ്റഡ് വോട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്യേണ്ടി വന്നത്. ഇതാണ് നമ്മുടെ കാസ്റ്റഡ് വോട്ട്. കാസ്റ്റഡ് വോട്ട് ഈ കാസ്റ്റഡ് വോട്ടിന്റെ എയും ബിയും കൂടെ കൂട്ടുമ്പോൾ കാസ്റ്റഡ് വോട്ട് കാസ്റ്റഡ് വോട്ടിന് 100%. അവിടുത്തെ ഡിഫറൻസ് ഇലക്ഷൻ 18% മോർ കാസ്റ്റഡ് വോട്ട് ദാൻ പാർട്ടി ബി. അപ്പൊ പാർട്ടി എക്ക് 18% കൂടുതൽ കാസ്റ്റഡ് വോട്ട് കിട്ടി. എന്തിന്റെ? കാസ്റ്റഡ് വോട്ടിന്റെ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 18% ഓഫ് കാസ്റ്റഡ് വോട്ട്. ഇത് കാസ്റ്റഡ് 100% കാസ്റ്റഡ് വോട്ടാണ്, ഇത് 18% കാസ്റ്റഡ് വോട്ട്. ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ്. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ വോട്ടിംഗ് ലിസ്റ്റ്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സിന്റെ വോട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? എക്ക് എത്ര കിട്ടി നോക്കാം. അതാണ് 23. എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇതിന്റെ എ പ്ലസ് ബി അറിയാം, എ മൈനസ് ബി അറിയാം. എ പ്ലസ് ബി 100%, എ മൈനസ് ബി 18%. രണ്ടെണ്ണത്തിന്റെ സം അറിയാം, അതേ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് അറിയാമെങ്കിൽ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകരും. ഇപ്പൊ 2A എന്ന് പറഞ്ഞാൽ നമുക്ക് 118 കിട്ടും, എ എന്ന് പറഞ്ഞാൽ 59% കിട്ടും. അത് എക്ക് കിട്ടി എത്രയാണ്? ടോട്ടൽ കാസ്റ്റിന്റെ 59%. ടോട്ടൽ കാസ്റ്റിന്റെ 59% ആണ് തന്നിട്ടുള്ളത്, 236.00. നമുക്ക് എന്ത് വേണം? ടോട്ടൽ എക്സിന്റെ വാല്യൂ വേണം. നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് 59 × 4 ഇത്, 40/8 എന്ന് പറയുമ്പോൾ 5 വരും. 50 × 9 അതായത് 9×5 = 45 കഴിഞ്ഞിട്ട് കുറച്ച് 0 ആയിരിക്കും. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് ആൻസർ കൊടുക്കാം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടിയൊരു ക്വസ്റ്റ്യൻ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേരും. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി ക്ലാസ്സുകൾ എവിടെയാണ്, എന്താണ് ചെയ്യേണ്ടത്, സി ജി എല്ലിന് എങ്ങനെ മാത്സ് പഠിക്കണം, എല്ലാ വീഡിയോസും എന്തുണ്ട്? ഇപ്പൊ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ എവിടെ നിന്ന് എന്തൊക്കെ കാണണം, ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെ ചെയ്തിട്ടുണ്ട്, പിന്നാക്കളിലേക്ക് സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചാനലുകളിൽ. അതൊക്കെ എന്ത് ചെയ്യണം? അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഒരു ഇലക്ഷനിൽ 20% വോട്ടേഴ്സ് ഡിഡിൻ വോട്ട്, ഇത്രയും പെർസെന്റേജ് വോട്ട്സ് ഡിക്ലെയറിംഗ് വാൽ, ദ വിന്നർ ഗെറ്റ് 60% ഓഫ് ദ ടോട്ടൽ വാല്യൂസ് ആൻഡ് വോൺ ബൈ ഇത്. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് വോട്ടേഴ്സിന്റെ വോട്ടിംഗ് ലിസ്റ്റ്. അപ്പൊ 20% വോട്ടർ എന്ത് ചെയ്തില്ല? വോട്ട് ചെയ്തില്ല. 12% വോട്ടേഴ്സ് വർ ഡിക്ലെയർഡ് ഇൻവാൾഡ്, ഇൻവാൾഡ് കൊണ്ട് വോട്ടിംഗ് ചെയ്തില്ല. വിന്നറിന് 60% ഓഫ് ദ ടോട്ടൽ വാൾഡ് വോട്ട് കിട്ടി, വോൺ ബൈ ഇത്രയും വോട്ട്. അപ്പൊ വിന്നറിന് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. വിന്നറിന് 60% വാൾഡ് വോട്ട് കിട്ടി കഴിഞ്ഞാൽ ലൂസറിന് 40% വാൾഡ് വോട്ടായിരിക്കും കിട്ടുന്നത് അല്ലെ? ടോട്ടൽ 100. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? 20% വാൾഡ് വോട്ട്, 40 ഉം 60 ഉം. ഡിഫറൻസ് 20% വാൾഡ് വോട്ട്. 20% വാൾഡ് വോട്ടിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്, 6.00. 100% കണ്ടുപിടിച്ചാൽ എന്താ? ഇത് വാൽഡ് വോട്ടായി. ഈ വാൽഡ് വോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് വാൽഡ് വോട്ട് കിട്ടിയത്? ടോട്ടൽ വോട്ടിംഗ്, ടോട്ടൽ വോട്ടേഴ്സ് ആണ് വേണ്ടത്. ടോട്ടൽ വോട്ടേഴ്സ് എക്സ് ആണെങ്കിൽ ഇതിനകത്ത് 20%, ടോട്ടൽ വോട്ടേഴ്സിന് 20% വോട്ട് ചെയ്തില്ല, അതായത് ബാക്കി 80% ഉള്ളൂ, 80% ബാക്കിയുള്ളൂ. ഇതിന്റെ 12.5% എന്താണ്? ഇൻവാൾഡ് ആണ്. അതായത് ബാക്കി 12% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/8 ആണ്. ഇതിന്റെ 1/8 ഇൻവാൾഡ് ആണെങ്കിൽ ബാക്കി 7/8 ആണ് എന്ന് പറഞ്ഞു. ഇതിനെയാണ് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് നിനക്ക് അറിയാമെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യും. ഇതെന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഇതാ ഇവിടെ നോക്ക്, ഇവിടെ ഇതും ഇത് 10 ആയി, ഇവിടെ ഒരു 10 വരും. ഇതിനെ ഒന്ന് നോക്കണ്ടേ നിങ്ങൾ. 10, ഇത് 20, ഇത് 2 ആയി, ഇത് എത്ര ആയി? 28 ആയി. 7 ഉം 28 കൂടെ 4 ആയി. 4 കഴിഞ്ഞിട്ട് കുറെ 0. എക്സിന്റെ വാല്യൂ ഓപ്ഷൻ ബി എന്ന് ചെയ്യുന്നത്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺസെപ്റ്റ് എന്താണ്? കൺസെപ്റ്റ് ആണ് നിങ്ങളുടെ എല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഈ ക്വസ്റ്റ്യൻ, ഈ മെത്തേഡ് ഇതിന് വേറെ മെത്തേഡും കാണും, ഇത് വേറെ മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് എത്ര നന്നായിട്ട് അറിയുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? പെർസെൻറ്റേജിനെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്ത് മാത്രമായിട്ട് എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്നും ചെയ്ത് നോക്കി. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. നല്ല ദിവസമാണ് ചെയ്തു.
ഒരു ഇലക്ഷൻ ബിറ്റ്വീൻ ടു കാൻഡിഡേറ്റ്സ് രവി ആൻഡ് അമിത് 13.33 വോട്ടേഴ്സ് ഡിഡ്ൻ പാർട്ടിസിപ്പേറ്റ് ഇൻ വോട്ടിംഗ്, 16.66 വോട്ട്സ് വേർ ഡിക്ലെയർഡ് ഇൻവാലിഡ്, വിന്നർ വോട്ട് ഇത്രയും, ടോട്ടൽ വാൾഡ് വോട്ട്സ് ആൻഡ് വോൺ ബൈ ഇത്രയും, അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സിൻ്റെ വോട്ടിംഗ് ലിസ്റ്റ്. ഇവിടെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 13.33 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13.13% അല്ലേ? 13.13%. 13.13% ആൾക്കാർ എന്ത് ചെയ്തില്ല? വോട്ട് ചെയ്തില്ല, വോട്ടിൽ പങ്കെടുത്തില്ല. ബാക്കി ഇത്രയും 16.6 എന്ന് പറഞ്ഞാൽ 16.23%. 16.23% എന്ന് പറഞ്ഞാൽ ഇവിടെ 1/6 ഇൻവാൾവ് ആണ്. മറ്റേ ഇത്രയും കിട്ടി, ഇത്രയും വോട്ടിന് ജയിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് നേരത്തെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. ഹോം വർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ നിൽക്കുന്നത്? ട്രൈ ചെയ്യണം. ഓക്കെ, നോക്കാം. രണ്ടുപേരുണ്ട്. അപ്പോ 56.25 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? 56.25 എന്ന് പറഞ്ഞാൽ 50% 6.25. 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 6.25 എന്ന് പറഞ്ഞാൽ ഇതാണ് 1/16 ആണ്. 1/16 ആണ് ഇതെന്ന് പറഞ്ഞാൽ 1/16 ആണ്. അല്ല, 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 8/16 1/16 9/16 ആണ്. അതായത് ടോട്ടൽ വോട്ടേഴ്സിന്റെ 9/16 എന്താണ്? ആർക്ക് കിട്ടി? ടോട്ടൽ 16 വോട്ട് ഉണ്ടെങ്കിൽ അതിൽ 9 എത്ര ആർക്ക് കിട്ടി? പിന്നെ കിട്ടി ലൂസറിന് എത്ര ആയി കിട്ടിയത്? 16/9 9/16 56.2 ലൂസറിന് കിട്ടിയത്. ബാക്കി 7 വോട്ടായിരിക്കും. അവരുടെ ഡിഫറൻസ് എത്രയാണ്? 7 യൂണിറ്റ് 9 യൂണിറ്റ് 2 യൂണിറ്റ് ആണ്. 2 യൂണിറ്റിന്റെ വാല്യൂ വാൾഡ് വോട്ടിന്റെ 2 യൂണിറ്റ് ആണ്. 54/60 ടോട്ടൽ വാൾഡ് വോട്ട് എത്ര യൂണിറ്റാണ്? 16 യൂണിറ്റ്. 16 യൂണിറ്റ് അതായത് 540.0 യൂണിറ്റ് എട്ടാണ് ടോട്ടൽ വാൾഡ് വോട്ട്. അപ്പൊ ഇതിനാണ് തന്നിരിക്കുന്നത്. ഇതിനെയാണ് എങ്ങനെ തന്നിരിക്കുന്നത്? ടോട്ടൽ എക്സ് ആണ് ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് 13.13 എന്ന് പറയുമ്പോൾ വേറെ 13.16 ആയിരുന്നു, കുഴപ്പമില്ല. 13.13 എന്ന് പറയുമ്പോൾ എത്ര? 40/3% 40/3 അല്ലെങ്കിൽ 40/300% 2 0 മാറ്റി 40 ഇതും 4/30 2/50 2/15 ആണ്. 13.13 എന്ന് പറയുമ്പോൾ 6 2/3 × 2 ആണ്. അതെ, 2/15 ആണ്. ഇതിന്റെ 2/15 ആൾക്കാർ എന്തില്ല? വോട്ടിൽ പങ്കെടുത്തില്ല. അതായത് 15 രണ്ടുപേര് പങ്കെടുത്തില്ലെങ്കിൽ ബാക്കി 13/15 പേര് എന്ത് ചെയ്തു? പങ്കെടുത്തു. ഇതിനകത്ത് 16.66% ഇൻവാൾവ് ആണ്. പിന്നെ ആ 16.6 എന്ന് പറഞ്ഞാൽ എത്താണ്? 2/3 ആണ് അല്ലേ? 1/6 ആണ്. 1/6 ആണ് 16.6. 1/6 എന്തല്ല, ഇത്രയും വോട്ടിന്റെ 1/6. അത് പെർസെൻറ്റേജ് അറിഞ്ഞില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ 1/6 എന്തല്ല, വോട്ടില് ഇൻവാൾവ് ആണ്. ഇപ്പൊ വാൾഡ് എത്രയാണ്? ഇതിന്റെ 5/6 ആണ്. അതിന്റെ വാല്യൂ ആണ് നമുക്കുള്ളത് ഈ ഇതേ ഗുണം 8. നമുക്ക് എന്ത് വേണം? നമുക്ക് എക്സിന്റെ വാല്യൂ വേണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുമ്പോൾ 5 ഇത് 3 വെച്ചും 6 3 18 എന്തോരും 18 വരും. അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് എന്തുണ്ട്? 18 എന്ന് പറഞ്ഞാൽ 9 മൾട്ടിപ്ലൈ 9 മൾട്ടിപ്ലൈ ആയിരിക്കും. 13 5 9 മൾട്ടിപ്ലൈ 10 15 9 മൾട്ടിപ്ലൈ 9 മൾട്ടിപ്ലൈ അല്ല 7 5 9. ഇത് രണ്ട് ഏതാണ് ആൻസർ? 9 മൾട്ടിപ്ലൈ ആയിരിക്കും. പിന്നെന്താണ്? 8 മൾട്ടിപ്ലൈ ആയിരിക്കും. പിന്നെ അത് 8 മൾട്ടിപ്ലൈ എന്നത് 56 16. 8 മൾട്ടിപ്ലൈ 8 മൾട്ടിപ്ലൈ ആണ്. അത് 8 മൾട്ടിപ്ലൈ വേറെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമോ? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമെങ്കിൽ ആ 2 3 ഓക്കെ 13 വെച്ച് വെട്ടിയേക്കാം. 13 കാണത്തില്ല. 13 4 52 42 420×8×8 21 മൾട്ടിപ്ലൈ 7 മൾട്ടിപ്ലൈ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ യൂണിറ്റ് ഇട്ട് നോക്കാം. ഒരു 0 വരും, 0 അവസാനിക്കും. അങ്ങനെ ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബി 0 എന്തായാലും അവസാനിക്കും. 0 അവസാനിക്കും 9 മൾട്ടിപ്ലൈ. അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. 8 8 64 4 2 8 8 0 അവസാനിക്കും. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് എന്താണ് സെയിം? യെസ്, ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ചെയ്തു. പിന്നെ നിങ്ങൾ ഇലക്ഷന് വേണ്ടി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടൈപ്പ് ഇത് നിങ്ങൾ എല്ലാ എക്സാംസിനും, റെയിൽവേ ആയിക്കോട്ടെ മുന്നോട്ടുള്ള എല്ലാ എക്സാംസിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇലക്ഷനിൽ 15% വോട്ട് ഇട്ടില്ല, 3900 വോട്ട് എന്താണ്? ഇൻവാൾവ് ആണ്. വിന്നറിന് 57% വാൾഡ് വോട്ട് കിട്ടി. ഇത്രയും വോട്ടിന് ജയിച്ചു. ഫൈനൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് രണ്ടുപേരുണ്ട്. 15% വോട്ട് ഇട്ടില്ല. ഇത്രയും വോട്ട് എന്താണ്? ഇൻവാൾവ് ആണ്. പിന്നെ 57% വാൾഡ് വോട്ട് കിട്ടി. വിൻസ് ബൈ ഇത്രയും വോട്ട്. 57% വാൾഡ് വോട്ട് കിട്ടി കഴിഞ്ഞാൽ ബാക്കി 60 43 ആർക്ക് കിട്ടിയത്? 43% വാൾഡ് വോട്ട് ലൂസറിന് കിട്ടും. ഡിഫറൻസ് ആണ്, 14%. 14% വാൾഡ് വോട്ടിന്റെ വാല്യൂ ആണ് നമുക്ക്. 14 × 8 = 112. നമുക്ക് 100% കിട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് ടോട്ടൽ വാൾഡ് വോട്ട് കിട്ടി. ടോട്ടൽ വാൾഡ് വോട്ടിന്റെ എണ്ണം ഇത്രയാണ്. അതിനകത്ത് വാൾഡ് വോട്ട് ഇത്ര കിട്ടി 8. അതായത് 8000 വോട്ട് എന്താണ്? 8000 വോട്ട് വാൾഡാണ്. 8000 വാൾഡ് വോട്ടാണ്. 3900 എന്താണ്? ഇൻവാൾഡ് ആണ്. ഇതിൻ്റെ കൂടെ 3900 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 0 80 39 129. അതായത് 12000
119 അല്ലേ, 119 11,900 വോട്ട് എന്താണ് വാലിഡും ഇൻവാലിഡോട് ചേർത്ത്. അപ്പൊ ഈ 11,900 എന്ന് പറഞ്ഞാൽ എന്താണ്, 11,900 എന്ന് പറഞ്ഞാൽ എന്താണ്, 11,900 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോട്ടിന്റെ 15% എന്തില്ല, വോട്ടിട്ടില്ല. അതായത് ടോട്ടൽ വോട്ടിന്റെ 85% പേരെ വോട്ടിട്ടിട്ടുള്ളൂ. ആ വോട്ടിട്ടവരാണ് എന്ത് വന്നത്, ഈ വാലിഡും അതേപോലെ ഇൻവാലിഡോട് ചേർത്ത് വന്നത്. ഈ വാലിഡും ഇൻവാലിഡോട് ചേർത്ത് വന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എത്രയാണ്, ഇതിന്റെ 85% പേരെ 17 വോട്ട് പറയണ്ടോ, എത്രയാണ്, 100 വേണം, 17 × 5 17 × 7 ഇനി 70/5 14 14 കഴിഞ്ഞിട്ട് കുറച്ച് 0 ഓപ്ഷൻ. നിങ്ങൾക്ക് കൺസെപ്റ്റ് എത്ര അറിയാം, ഇതൊന്നും എനിക്ക് എഴുതേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ പെൻ ചെയ്യും, ഞാൻ എനിക്ക് പെൻ എടുക്കാതെ ചെയ്യാൻ പറ്റും. ഇവിടെയായിട്ട് നിങ്ങൾക്കും പറ്റും, ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് പ്രീവിയസ് ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുമായിരിക്കും, ഇപ്പം ഞാൻ എനിക്ക് ഒരുപാട് അറിവുണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് ഇതാണ് വെറുതെ ഷോ ഓഫ് ചെയ്യുവാണ്, നിങ്ങൾക്ക് ക്ലാസ് കൊണ്ട് ഗുണമില്ല അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്, കമന്റ് വന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ തന്നെ പ്രീവിയസ് ക്ലാസ് പോയി കണ്ട് വീണ്ടും വീണ്ടും വന്ന് പറയുന്നുണ്ട് ഇത്ര അടിപൊളിയായിട്ട് ആരും ക്ലാസ് എടുക്കുന്നില്ല. കാര്യം പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി കണ്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കും, നിങ്ങൾ ഏത് ചാനൽ വേണമെങ്കിലും നോക്കിയോ, അതിൽ കുറച്ച് അവിടെ നിന്ന് വേണമെങ്കിലും ട്രിക്കുകളൊക്കെ കാണിക്കും. പക്ഷെ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളിപ്പോ 2 വർഷമായിട്ട് നിങ്ങൾക്ക് തരുന്ന ക്ലാസ്, അതിന്റെ ഓരോ ക്വസ്റ്റ്യൻസും ഡിഫറൻ്റ് ആണ്, ഒരിക്കലും സെയിം ക്ലാസ് തന്നെ ബേസിക് ക്ലാസ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇട്ട് ചെയ്യത്തില്ല. ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് ഇത്രയും ഉള്ളൂ ഒരു എന്താ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് ചെയ്യത്തില്ല. നിങ്ങൾ ആദ്യം മുതലുള്ള ക്ലാസ്സിൽ എല്ലാ എക്സാംസിനും വേണ്ടി ചെയ്യുന്ന ക്ലാസ്സുകൾ നോക്കിയാൽ മതി, ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് മെത്തേഡ് അതും ക്വാളിറ്റി കണ്ടന്റ് അതായിരിക്കും തരുന്നു. ഒരിക്കലും ഒരു പേഡ് ബാച്ചിൽ തരാത്ത കാര്യങ്ങളല്ല, പേഡ് ബാച്ചിൽ അപ്പം ആ ലെവലിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പേഡ് ബാച്ചിൽ എടുക്കുന്ന ലെവലിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് ആ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിന്റെ ഉദ്ദേശം, ഈ ക്ലാസ്സുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ഷനിൽ 25% വോട്ടേഴ്സ് എന്തില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ കാസ്റ്റ് വോട്ടിൽ ഇത്രയും ഇൻവാൾവ് ആണ്, വിന്നറിന് 51% വാലിഡ് വോട്ട് കിട്ടി, പോണ്ട് ഇലക്ഷൻ പോയി ഇത്രയും ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആണ്. അപ്പോൾ 25% എന്തില്ല, വോട്ട് ചെയ്തില്ല. ടോട്ടൽ കാസ്റ്റ് വോട്ടിൽ ഇത്രയും എന്താണ്, ഇൻവാൾവ് ആണ്, വിന്നറിന് 51% വോട്ട് വോട്ട് ടോട്ടൽ വോട്ട്സ് ഇൻ ദ വോട്ടിംഗ് ലിസ്റ്റ് ആൻഡ് പോണ്ട് ഇലക്ഷൻ ബൈ ഇത്രയും വോട്ട്സ്, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് സെക്യൂർഡ് ബൈ ദ വിൻ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതായത് ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാലിഡ് വോട്ട് ആയിരുന്നു നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ. പക്ഷെ ഇവിടെ എന്താ, 51% ടോട്ടൽ വോട്ട്സ് കിട്ടി, പോണ്ട് ഇലക്ഷൻ ബൈ ഇത്രയും വോട്ട്സ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്, 51% ടോട്ടൽ വോട്ടായിട്ട്, ടോട്ടൽ വോട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ, 49% ഓഫ് ടോട്ടൽ വോട്ടാണ് ബാക്കിയുള്ളത്. പക്ഷെ ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്, ഈ 49% ടോട്ടൽ വോട്ടിനകത്ത് ലൂസറിന് കിട്ടിയ വോട്ടുണ്ട്, ഇത് വാൽഡ് വോട്ടല്ല, വാൽഡ് വോട്ടല്ല, വാൽഡ് വോട്ടായിട്ടിരിക്കും ബാക്കി 49% വാൽഡ് വോട്ട് ആർക്കെ കിട്ടിയെന്ന് പറഞ്ഞു തന്നെ ലൂസറിന് കിട്ടിയെന്ന് പറഞ്ഞു. മനസ്സിലായോ കൺസെപ്റ്റ് നോക്കിക്കോണേ, 51% ഓഫ് വാലിഡ് വോട്ടാണ് വിന്നറിന് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 49% ഓഫ് വാലിഡ് വോട്ട് ആർക്കെ കിട്ടിയത്, വാലിഡ് വോട്ടിന്റെ ലൂസറിന് കിട്ടിയത്. പക്ഷെ ഇവിടെ പറയുന്നത് വിന്നറിന് കിട്ടിയ എത്രയാണ്, 51% ഓഫ് ടോട്ടൽ വോട്ട്സ് ആണ്, ടോട്ടൽ വോട്ട്സ് ആണ്, ടോട്ടൽ വോട്ട്സ് ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇതിന്റെ 51% വിന്നറിന് കിട്ടിക്കഴിഞ്ഞാൽ 49% ഓഫ് ടോട്ടൽ വോട്ടാണ് ബാക്കിയുള്ളത്. പിന്നെ ആരൊക്കെയുണ്ട്, ലൂസറിന്റെ വോട്ടുണ്ട്, പിന്നെ ആരുണ്ട്, ഈ 22% ഓഫ് വോട്ടേഴ്സ് ഫുഡിന്റെ കാസ്റ്റ് അതുണ്ട്, പിന്നെ ഔട്ട് ഓഫ് ടോട്ടൽ കാസ്റ്റ് വോട്ട് ഇത്രയും ഇൻവാൾവ് ആണ്. അപ്പൊ അതും എന്തുണ്ട്, അതും എന്തുണ്ട് ഇതിനകത്തുണ്ട്, ഈ 15,500 എന്തുണ്ട് ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന ആളായിരുന്നു പറയുന്നത് ഈ 49% ഓഫ് ടോട്ടൽ വോട്ടെന്ന്, ലൂസറിന്റെ വോട്ടുണ്ട്, 22% ഉണ്ട്, ഇതുണ്ട്. അപ്പോ ഇതിന്റെ ഡിഫറൻസ് അത് 51% ടോട്ടൽ വോട്ട് അവന് കിട്ടി, 49% ഇതിനകത്ത് കിടക്കുന്ന സാധനമാണ് ഈ സാധനങ്ങളെല്ലാം. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് എന്ന് പറയുന്നത്, എന്ന് പറയുന്നത് ഈ ഒരു 63,500 എന്ന് പറഞ്ഞാൽ. അപ്പൊ ലൂസറിനെ പറയാം, ലൂസറിന് എന്ന് പറഞ്ഞാൽ ലൂസറിന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ലൂസറിന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാല് 51% ടോട്ടൽ വോട്ടാണ് അവൻ കിട്ടിയത്, അതിനകത്ത് നിന്ന് 63,500 കുറയ്ക്കണം. അതായത് 51% ടോട്ടൽ വോട്ട് ചെയ്യുന്ന എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, 63,500 കുറച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 6.5 വോട്ട് കിട്ടും. 6.5 വോട്ട് കിട്ടും നമ്മളുടെ ലൂസറിന്റെ വോട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമുക്ക് എന്ത് പറയാം, നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, അത് കൺസെപ്റ്റാണ്, അത് കൺസെപ്റ്റാണ്. നമുക്ക് ടോട്ടൽ 100% വോട്ടെന്ന് പറഞ്ഞാൽ, 100% വോട്ടെന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്, 22% അവിടെ ചെയ്തില്ല, 22% വോട്ട് ചെയ്തില്ല, 15,500 എന്താണ്, 15,500 വോട്ട് ഇൻവാൽവ് ആണ്, പിന്നെ വിന്നറും ഉണ്ട് ലൂസറും ഉണ്ട്. വിന്നറിന് കിട്ടിയത് 51% ഓഫ് വോട്ടാണെങ്കിൽ ലൂസറിന് കിട്ടിയതാണ് 51% എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഈ 63,500 വോട്ട് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, 51%
പിന്നെ 64 അത്രയും കുറയ്ക്കണം, അത്രയും കുറച്ചാലും കിട്ടും. ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ടോട്ടൽ 100% വാല്യൂ ഇവിടെ എന്ത് കിട്ടും? 51, 51, 102, 102, 22, 124. ഇവിടെ 127%. ഇതെന്താണ്? എല്ലാം ടോട്ടൽ വോട്ടാണ്. ബേസ് എല്ലാം എന്താക്കി? ടോട്ടൽ വോട്ടിന്റെ ടേംസിലോട്ട് കൊണ്ടുവന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചോളാം. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തത് പറഞ്ഞത്. അപ്പൊ മറ്റേ ക്വസ്റ്റ്യനായിട്ടുള്ള വ്യത്യാസം അതാണ്. മറ്റേ ക്വസ്റ്റ്യൻ വാല്യൂ വോട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പെർസെൻറ്റേജ് ബേസ് നന്നായിട്ട് പഠിച്ചവർക്ക് ഇത് എന്തായി കാണും. ഇതിലും നമ്മളിവിടെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതില്ല. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കി. രണ്ട് മൂന്ന് വട്ടം നിങ്ങൾ ഈ ക്ലാസ് കണ്ട് പഠിച്ചാൽ പിന്നെ ഇലക്ഷൻ വേണ്ടി പ്രശ്നം കാണത്തില്ല. എല്ലാ ലെവലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് കിട്ടി? 51, 51, 102, 22, 124. ഇപ്പൊ 127 മൈനസ് 100, 127 100 ഇപ്പുറത്ത് വരുമ്പോൾ 26%. 26% ടോട്ടൽ വോട്ടിന്റെ വാല്യൂ എത്ര കിട്ടും നമുക്ക്? ഇവിടെ 15,500, ഇവിടെ 63,500. അപ്പോൾ ഇതിപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഇവിടെ റൈറ്റ് സൈഡിലാണ് 27%. 63,500 നിന്ന് 15,500 കുറയ്ക്കണം. ഇവിടെ പ്ലസ് അപ്പുറത്തും മൈനസ് ആവും. 500 വെച്ചാൽ അത് ഇതായി പോയി. 63,000 നിന്ന് 15,000 കുറയ്ക്കണം. 53,000, 48,000. ഇപ്പൊ 24% ടോട്ടൽ വോട്ടിന്റെ വാല്യൂ ആണ് 48,000. നമുക്ക് 100% വാല്യൂ വേണം. നമുക്ക് എന്നിട്ട് 24, 42, 2 കഴിഞ്ഞ് കുറച്ച് 0, ഓപ്ഷൻ എ നമുക്ക് ആൻസർ ചെയ്യും. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇങ്ങനെ ടോട്ടൽ വോട്ടിംഗ് ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് എഴുതാം. 100% ആരൊക്കെയാ ഉള്ളത്? 22% ഉണ്ട്, 15,500 വേറെ ഉണ്ട്, പിന്നെ വിന്നറും ഉണ്ട്, അതേപോലെ ആരുമുണ്ട്? ഇതിന്ന് 63% മെജോറിറ്റി നമുക്ക്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. യെസ് ഒരു ഇലക്ഷനിൽ 10% വോട്ടേഴ്സ് വോട്ട് ചെയ്തില്ല. 60 വോട്ട് ബ്ലാങ്ക് വോട്ടാണ്. ഓൺലി 2 കാൻഡിഡേറ്റ്സ് ഉള്ളൂ. വിന്നറിന് 40% ടോട്ടൽ വോട്ട്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. ഹി ഗോട്ട് 300 മോർ ദാൻ ദ ഡ്രൈവർ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ആ ഒരു പെർസെന്റേജ് ക്ലാസ്. നമ്പർ വോട്ടേഴ്സിന്റെ വോട്ടിംഗ് ലിസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്ന? ഈ ക്വസ്റ്റ്യൻ 100% ഉണ്ട്, അതിനകത്ത് 10% ടോട്ടലിന്റെ ടോട്ടലാണ് എടുത്ത ബേസ്. 10% വോട്ട് ചെയ്തില്ല. 60 വോട്ട് എന്താണ്? ഇൻവാൽഡ് ആണ്. 47% ആർക്ക് കിട്ടി? വിന്നറിന് കിട്ടി. ദിവസം എത്രയായി കിട്ടിയേ? 47% നിന്നും 308 കുറച്ച്. ഓക്കെ, ഇവർ കിട്ടിയ ഇവര് കിട്ടിയ വോട്ടിന്ന് അത്രയും കുറച്ചായിരിക്കും. അതുകൊണ്ടാണ് ഇവൻ 308 വോട്ടിന് ജയിച്ചെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് കിട്ടും? 10, 47, 47 എത്രയാണ്? 94, 94 പത്ത് 104, 104 മൈനസ് 100, 4 റൈറ്റ് സൈഡിൽ 4% വരും. അതിന്റെ വാല്യു ആണ് 308 മൈനസ് 60, 248. അപ്പൊ 4% വാല്യു ആണ്, 4% വാല്യു ആണ് 248. നമുക്ക് 100% വേണം. ഡയറക്റ്റ് ഇവിടെ എഴുതാം. അപ്പൊ 62 ആണ്, 62 ഓപ്ഷൻ. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു പ്രയാസം കാണത്തില്ല. അത്രയ്ക്ക് ഇതിനും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇല്ല. എവിടെയും കിട്ടാനില്ല. മലയാളത്തിൽ നിന്നല്ല, കേരള നോർത്ത് ഇന്ത്യ നല്ല. ഓക്കെ, ഇനി ആർക്കും ഒരു മെത്തേഡും കിട്ടാതിരിക്കത്തില്ല. ഒരു ക്വസ്റ്റ്യനും ഡൗട്ടും വരത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ദേർ ആർ, ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ളതാണ്. 2 കാൻഡിഡേറ്റ്സ് പിയും ക്യൂ ഉണ്ട്. ഡ്യൂറിങ് ക്യാമ്പയിൻ 40% വോട്ടേഴ്സ് പ്രോമിസ് ടു വോട്ട് ഫോർ പി ആൻഡ് റെസ്റ്റ് ഫോർ ക്യൂ. ഹവർ ഓൺ ദ ഡേ ഓഫ് ഇലക്ഷൻ 15% വോട്ടേഴ്സ് വെന്റ് ബാക്ക് ഓൺ ദയർ പ്രോമിസ് ടു വോട്ട് ഫോർ പി ആൻഡ് ഇൻസ്റ്റെഡ് വോട്ടഡ് ഫോർ ക്യൂ. 25% of the voters went back on their promise to vote for Q and instead vote for P. P lost by 300 votes. Then what is the total number of voters? P question നിങ്ങൾ homework ആയിട്ട് ചെയ്യണം. അപ്പം നമ്മളുടെ homework ആയിട്ട് ചെയ്ത് നോക്കണം. സ്വന്തമായിട്ട് ട്രൈ ചെയ്യണം. കിട്ടുന്നില്ലെങ്കിൽ ആൻസർ കിട്ടുന്നില്ല എന്ന് പറയുക. ബാക്കി ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് പറയണം. എങ്കിൽ ഈ അച്ചീവേഴ്സ് ബാച്ചിൽ ഇങ്ങനത്തുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഞാൻ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. എത്രത്തോളം നിങ്ങൾ അത് സെറ്റായിട്ട് എടുക്കുന്നു അതിനനുസരിച്ച് ഇത്രയും കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കമന്റ് ആയിട്ട് നിങ്ങൾ ആൻസർ പറയണം. കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നില്ലെന്ന് പറയാം. നിങ്ങൾ ട്രൈ ചെയ്തെന്ന് അറിയുന്നത് തന്നെ വലിയ കാര്യമാണ്. നമ്മൾ അടുത്ത അച്ചീവേഴ്സ് ബാച്ചിന്റെ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് വായിച്ച് നമുക്ക് ഇത് ചെയ്യണം. ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, മറ്റേതുമായിട്ടൊന്നും ബന്ധമില്ല. പെർസെന്റേജിന്റെ കാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് വായിച്ചൊന്ന് നിങ്ങളുടെ മൈൻഡ് ഉണ്ടാവണം. ഈ ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ ഒന്ന് പരിചയം വേണം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫൗണ്ടേഷൻ ബാച്ച് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഫൗണ്ടേഷൻ ബാച്ച് എടുത്ത് മാത്സ് നന്നായിട്ട് പഠിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണമെങ്കിലും ഫുൾ മാർക്കും വാങ്ങാനുള്ള സാധനങ്ങൾ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകളും ആ ഒരു ആപ്പിലെ ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് പോകാൻ പറ്റും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. ഓൾറെഡി നിങ്ങൾ ക്ലാസ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുമായിട്ട് കാണാം. എല്ലാവരും കമന്റ് ചെയ്ത് പറയാം. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ.